എല്ലാവർക്കും ആത്മീയം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണമെന്നും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഹനുമാൻ ചാലീസ എന്നാൽ ശ്രീ ഹനുമാൻ സ്വാമിയെ പ്രീതിപ്പെടുത്താൻ തുളസീദാസ് തടവറയിൽ കിടന്നുകൊണ്ട് രചിക്കുകയും 40 ദിവസം ജപിക്കുകയും ചെയ്ത ഒരു ഹനുമാൻ ഭക്തിഗാനമാണ്. 40-ാം ദിവസം ഹനുമാൻ സ്വാമി കടാക്ഷിക്കുകയും തുളസീദാസ് തടവറയിൽ നിന്ന് മോചിതനാവുകയും ചെയ്തു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇനി ആരാണ് തുളസീദാസ്? എങ്ങനെയാണ് ഹനുമാൻ ചാലീസ രചിക്കപ്പെടാനിടയായ സാഹചര്യം? ഹനുമാൻ ചാലീസ ജപിച്ചാൽ കിട്ടുന്ന ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് ഞാനിവിടെ പറയുവാൻ പോകുന്നത്. വീഡിയോ അവസാനം വരെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു വൈഷ്ണവ ഹിന്ദു സന്യാസിയും കവിയുമായിരുന്നു റാംബോല ദുബെ എന്ന ഗോസ്വാമി തുളസീദാസ്. അദ്ദേഹം സംസ്കൃതത്തിലും അവാധി ഭാഷയിലും നിരവധി കൃതികൾ രചിച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ അവധ് മേഖലയിൽ താമസിച്ചിരുന്ന ഇൻഡോ ആര്യൻ വംശജർ ഉപയോഗിച്ചിരുന്ന ഒരു ഭാഷയായിരുന്നു അവാധി. എന്നാൽ ഹനുമാൻ ചാലീസയുടെയും രാമചരിതമാനസ് എന്ന ഇതിഹാസത്തിൻ്റെയും രചയിതാവായാണ് ഗോസ്വാമി തുളസീദാസ് പിൽക്കാലത്ത് അറിയപ്പെട്ടത്. ഇന്ത്യയിലെ കല, സാംസ്കാരിക, സാമൂഹിക മേഖലകളിൽ തുളസീദാസിൻ്റെയും അദ്ദേഹത്തിൻ്റെ കൃതികളുടെയും സ്വാധീനം വളരെ വലുതാണ്. തുളസീദാസിനെ സംബന്ധിച്ച് ധാരാളം കഥകൾ പ്രചരിക്കുന്നുണ്ട്. പല പ്രശസ്തരായ സാഹിത്യകാരന്മാരും അദ്ദേഹത്തിൻ്റെ അത്ഭുതം നിറഞ്ഞ ജീവിതകഥകൾ തങ്ങളുടെ കൃതികളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു അത്ഭുത കഥയാണ് മരിച്ചുപോയ ഒരു ബ്രാഹ്മണനെ അദ്ദേഹം ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നതായി പറയപ്പെടുന്നത്. ബ്രാഹ്മണനെ ശവസംസ്കാരത്തിനായി കൊണ്ടുപോകുമ്പോൾ അയാളുടെ വിധവയായ ഭാര്യ തുളസീദാസിനെ വണങ്ങുകയും എന്നാൽ തുളസീദാസ് ആ സ്ത്രീയെ സൗഭാഗ്യവതി, അതായത് ഭർത്താവ് ജീവിച്ചിരിക്കുന്ന സ്ത്രീ എന്ന അർത്ഥത്തിൽ സംബോധന ചെയ്യുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആ സ്ത്രീ തുളസീദാസിനോട് ഭർത്താവ് മരിച്ച താൻ എങ്ങനെയാണ് സൗഭാഗ്യവതി ആവുകയെന്ന് ചോദിക്കുകയും ആ വാക്ക് തൻ്റെ നാവിൽ നിന്നും കടന്നു പോയതാണെന്നും അതിനാൽ മരിച്ചയാളെ ജീവിപ്പിക്കുമെന്നും തുളസീദാസ് ആ സ്ത്രീയോട് വാക്കുകൊടുത്തു എന്നുമാണ് വിശ്വാസം. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന എല്ലാവരോടും കണ്ണുകൾ അടയ്ക്കാൻ അദ്ദേഹം ആവശ്യപ്പെടുകയും ശ്രീരാമനാമം ജപിച്ചുകൊണ്ട് മരിച്ച ബ്രാഹ്മണനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്തു എന്നാണ് വിശ്വസിച്ചു പോരുന്ന കഥ. തുളസീദാസ് മരിച്ച ഒരാളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന കഥ അന്നത്തെ മുഗൾ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായിരുന്ന അക്ബർ കേൾക്കാനിടയാവുകയും നേരിൽ കാണാനായി കൊട്ടാരത്തിൽ ഹാജരാകാൻ ആവശ്യപ്പെടുകയും ചെയ്തുവെന്നും എന്നാൽ തുളസീദാസ് ഇത് നിരസിക്കുകയും ചെയ്തതായി ചില കൃതികളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിൽ കുപിതനായ ചക്രവർത്തി ബലമായി തൻ്റെ മുന്നിൽ ഹാജരാക്കാൻ ഭടന്മാരെ വിടുകയും ഭടന്മാർ തുളസീദാസിനെ കൊട്ടാരത്തിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു. തൻ്റെ മുന്നിൽ നിൽക്കുന്ന തുളസീദാസിനോട് എന്തെങ്കിലും അത്ഭുതം കാണിക്കാനായി അക്ബർ ചക്രവർത്തി ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ അതിനു മറുപടിയായി ഈ അത്ഭുതങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് താനല്ല, സാക്ഷാൽ ശ്രീരാമനാണെന്ന് അദ്ദേഹം പറഞ്ഞു. ആ മറുപടിയിൽ തൃപ്തനാകാത്ത അക്ബർ തുളസീദാസിനെ തടവറയിൽ അടച്ചു എന്നും പറയപ്പെടുന്നു. തടവറയിൽ 40 ദിവസം കിടന്ന തുളസീദാസ് ശ്രീ ഹനുമാനെ സ്തുതിച്ച് ഒരു കാവ്യം രചിക്കുകയും അത് 40 ദിവസം ജപിക്കുകയും ചെയ്തുവെന്നാണ് വിശ്വാസം. 40-ാം ദിവസം പെട്ടെന്ന് പട്ടണത്തിലേക്ക് ഒരു കൂട്ടം കുരങ്ങന്മാർ വരികയും അവിടെ മുഴുവൻ നാശം വിതയ്ക്കാൻ തുടങ്ങുകയും ചെയ്തു. ഓരോ വീടുകളിലേക്കും ചക്രവർത്തിയുടെ അന്തപുരത്തിലും കയറിയ വാനരപ്പട ആളുകളെ ഉപദ്രവിക്കുകയും കോട്ടയിൽ നിന്നും കട്ടകൾ വലിച്ചെറിയുകയും ചെയ്തു. പരിഭ്രാന്തനായ ചക്രവർത്തി പണ്ഡിതന്മാരോട് കാരണം അന്വേഷിച്ചപ്പോൾ തടവിലാക്കപ്പെട്ട തുളസീദാസിൻ്റെ അത്ഭുതമാണിതെന്ന് അറിയാൻ കഴിയുകയും തന്മൂലം ചക്രവർത്തി
തുളസീദാസിനോട് മാപ്പ് അപേക്ഷിക്കുകയും അദ്ദേഹത്തിനെ തടവറയിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു. ജയിൽ മോചിതനായ തുളസീദാസ് കുരങ്ങുകളുടെ ശല്യം തടയുകയും ചെയ്തുവെന്ന് ചില കൃതികളിൽ രചിക്കപ്പെട്ടിട്ടുണ്ട്. തടവറയിൽ കഴിഞ്ഞ 40 ദിവസം തുളസീദാസ് ജപിച്ച ഈ ഭക്തിഗാനമാണ് പിൽക്കാലത്ത് ഹനുമാൻ ചാലീസ എന്ന് അറിയപ്പെടുന്നത്. ഹിന്ദു ദൈവങ്ങളിൽ ഏറ്റവും ആദരണീയനാണ് ഹനുമാൻ. ദശലക്ഷക്കണക്കിന് ആളുകൾ ധൈര്യത്തിനും ശക്തിക്കും വേണ്ടി ഹനുമാനെ ആരാധിക്കുന്നു. ബജ്രംഗ ബലി എന്നും അറിയപ്പെടുന്ന ഹനുമാൻ ചിരഞ്ജീവിയായിട്ടാണ് ആരാധിക്കപ്പെടുന്നത്. ഹനുമാൻ ചാലീസ ജപിക്കുന്നവരെ ഹനുമാൻ സ്വാമി കൈവിടില്ല. ഹനുമാൻ ചാലീസയിലെ 40 ശ്ലോകങ്ങൾ ദിവസവും ജപിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ പല മാറ്റങ്ങളും ഉണ്ടാകുമെന്നാണ് ഗുരുക്കന്മാർ അഭിപ്രായപ്പെടുന്നത്. കുളിച്ച് ശുദ്ധി വരുത്തിയ ശേഷം രാവിലെയോ വൈകുന്നേരമോ ഹനുമാൻ ചാലീസ ജപിക്കാവുന്നതാണ്. ഹനുമാൻ ചാലീസ ജപിക്കുമ്പോൾ നിങ്ങളുടെ സമീപം ഹനുമാൻ സ്വാമി വരികയും നിങ്ങളുടെ മേൽ ആശീർവാദം ചൊരിയുകയും ചെയ്യുമെന്നാണ് വിശ്വാസം. നിങ്ങളിൽ നിന്നും തിന്മകളെ അകറ്റി ദുഷ്ടാത്മാക്കളിൽ നിന്നും സംരക്ഷണം തരുവാനും നിങ്ങളുടെ പ്രവൃത്തികളിലെ എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടുവാനും ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നതായിരിക്കും. എല്ലാ ദിവസവും രാവിലെ ഹനുമാൻ ചാലീസ വായിക്കുന്നതിലൂടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാൻ നിങ്ങളെ സഹായിക്കുന്നു. ഇത് നമ്മുടെ മനസ്സിനെ കൂടുതൽ ശാന്തമാക്കാൻ സഹായിക്കുകയും ദിവസം മുഴുവൻ സന്തോഷത്തോടെ ഇരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഒരു യാത്ര പോകുന്നതിന് മുമ്പ് ഹനുമാൻ ചാലീസ ജപിച്ചാൽ യാത്രയിൽ ഒരപകടമോ ആപത്തോ വരാതെ സുരക്ഷിതമായി ഹനുമാൻ സ്വാമി നമ്മെ സംരക്ഷിക്കുന്നതായിരിക്കും. പൂർണ്ണ ഭക്തിയോടെ ഹനുമാൻ ചാലീസ വായിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കാൻ ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നതായിരിക്കും. ശനിദോഷത്താൽ ബുദ്ധിമുട്ടുന്നവർക്ക് ഏറ്റവും ഉത്തമമായ പരിഹാരമാണ് ഹനുമാൻ പ്രീതി. അതിനാൽ ശനിദോഷ നിവാരണത്തിനും ഹനുമാൻ ചാലീസ ജപിക്കുന്നത് വളരെ ഉത്തമമായി കണക്കാക്കപ്പെടുന്നു. ഇങ്ങനെ ധാരാളം ഫലങ്ങളാണ് ഹനുമാൻ ചാലീസ ജപിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. എന്നാൽ ഹനുമാൻ ചാലീസ വായിക്കുമ്പോൾ ശുദ്ധമായ ഉച്ചാരണത്തോടെ ആയിരിക്കാൻ ശ്രദ്ധിക്കണം. എന്തെന്നാൽ ഹനുമാൻ ചാലീസ രചിക്കപ്പെട്ടത് അവാധി ഭാഷയിലായതുകൊണ്ട് ഇതിൻ്റെ ശരിയായ ഉച്ചാരണം നമ്മൾക്ക് അത്ര സുപരിചിതമായിരിക്കില്ല. അതിനാൽ യൂട്യൂബിലും മറ്റും പലരും ആലപിച്ച ഹനുമാൻ ചാലീസ ലഭ്യമാണ്. ഇത് ശ്രദ്ധാപൂർവം കേട്ട് ശരിയായ ഉച്ചാരണത്തോടെ ജപിക്കേണ്ടതാണ്. എല്ലാവരെയും ഹനുമാൻ സ്വാമി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.